ഓണക്കാലത്ത് സംസ്ഥാനത്ത് വ്യാജമദ്യം ഒഴുകുകയാണ്. കടൽ മാർഗം വൻതോതിൽ മദ്യം തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിലേക്ക് എത്തുന്നു എന്നതാണ് മുന്നറിയിപ്പ്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടലിലും പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. എന്നാൽ കുറഞ്ഞ ഉദ്യോഗസ്ഥരും പ്രതികൂല കാലാവസ്ഥയും കടലിലെ പരിശോധനയ്ക്ക് തിരിച്ചടിയാവുകയാണ്. സംസ്ഥാനത്ത് മദ്യവില ഉയർന്നതും വില കുറഞ്ഞ ബ്രാൻഡുകൾ കിട്ടാനില്ലാത്തതും വ്യാജമദ്യ ലോബിക്ക് ചാകരയായിട്ടുണ്ട്. ഓണം ലക്ഷ്യമിട്ട് കടൽ മാർഗം സ്പിരിറ്റും മദ്യവും എത്തുന്നുണ്ടെന്നാണ് ഇന്റലിജൻസിന്റെ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കരയിൽ മാത്രമല്ല കടലിലും പോലീസും എക്സൈസും സംയുക്തമായി റെയ്ഡുകൾ തുടരുകയാണ്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ കടലിലൂടെയാണ് മദ്യക്കടത്ത്. അഞ്ചുതെങ്ങ്, പെരുമാതുറ ഉൾപ്പെടെയുള്ള മേഖലയിലെ തീരങ്ങളിലൂടെയാണ് മദ്യം കരയിലെത്തുന്നത്. ഇത് തടയാൻ തീരദേശ പോലീസും എക്സൈസും സംയുക്തമായാണ് ഓപ്പറേഷൻ ശക്തമാക്കിയത്. ആറ്റിങ്ങൽ എക്സൈസ് സർക്കിളിലെ ഉദ്യോഗസ്ഥരും അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസും ഇന്നലെ കടലിലിറങ്ങി. ബോട്ടുകൾ പരിശോധിച്ചു. കടലിൽ അസ്വാഭാവികമായി നങ്കൂരമിട്ട ബോട്ടുകളിലായിരുന്നു പരിശോധന. ഗോവയിൽ നിന്നും മാഹിയിൽ നിന്നുമൊക്കെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മദ്യക്കടത്ത്, അതും കടൽ മാർഗം. ബോട്ടുകളിൽ മദ്യം ശേഖരിച്ച ശേഷം തിരുവനന്തപുരം, അഞ്ചുതെങ്ങ് തുടങ്ങിയ തീരങ്ങളിൽ ഈ ബോട്ടുകൾ നങ്കൂരമിടും. കടലിൽ പോകുന്ന മറ്റ് ചെറു ബോട്ടുകളിൽ ഈ മദ്യക്കുപ്പികൾ അത് കരയിലേക്ക് കൊണ്ടെത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി. കടൽ മാർഗമുള്ള മദ്യക്കടത്ത് രാത്രിയിലും പുലർച്ചെയുമാണ് നടക്കുന്നത്. പകൽ റെയ്ഡുകളിൽ കള്ളക്കടത്ത് കണ്ടെത്താൻ കഴിയില്ല. കാലാവസ്ഥയുടെ ആനുകൂല്യവും വ്യാജമദ്യ ലോബിക്കുണ്ട്. വളരെ റഫായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ കടലിൽ പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും പരമാവധി പരിശോധനകൾ നടത്തുന്നതാണ്. എല്ലാ വള്ളത്തിലും കയറി പരിശോധന നടത്തുക എന്നുള്ളതാണ്. സംശയമുള്ള വള്ളങ്ങളിൽ കയറി പരിശോധന നടത്തുക, അല്ലാത്തതിൽ ചെക്ക് ചെയ്യുക, ആളുകളെ പരിശോധിക്കുക. കരയിലെ പോലെ കടലിലെ പരിശോധന അത്ര എളുപ്പമല്ല. കാലാവസ്ഥ പ്രതികൂലമാണ്, കടൽക്ഷോഭം രൂക്ഷമാണ്. കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഓരോ ബോട്ടിൻ്റെയും സമീപത്ത് പോയി പരിശോധന നടത്തുകയും ബുദ്ധിമുട്ടാണ്. എങ്കിലും വരും ദിവസങ്ങളിലും കടൽത്തീരം കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം ശക്തമാക്കുമെന്ന് തന്നെയാണ് എക്സൈസും പോലീസും വ്യക്തമാക്കുന്നത്. പ്രേം ശശിക്കൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.